മനസ്സിലായില്ലേ? അതാണ് എന്താ പറഞ്ഞ പഠിച്ചു തന്നെയല്ലേ ഏട്ടാ. ഈ പുള്ളിനെ അച്ഛാന്ന് വിളിക്കില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ടാർഗറ്റ് ആയിരുന്നു. കാരണം വേറെ പലതൊക്കെ വിളിച്ച് ശീലിച്ചു. അപ്പൊ അങ്ങനെ പുള്ളിയോട് വരുമ്പോഴേക്കും ഈ ഓറഞ്ച് നിറത്തിലായിരുന്നു, ഈ ആഫ്രിക്കൻ പാരറ്റിന്റെ തലമുറയായിരുന്നു. ആ വീട്ടിൽ പഴയ ഒരു ഹാർമോണിയം അവിടുത്തെ മ്യൂസിക്, വേറെ പാട്ടില്ല, കുഴപ്പമില്ല, അടുത്ത പക്കതുള്ള അച്ഛൻ നടന്ന പക്കതുള്ള മേക്കപ്പ് നടന്ന അച്ഛൻ തന്നെയാ. സൗഹൃദത്തിന്റെ പുറത്ത് പഠനം ചെയ്യാണ്, പക്ഷെ നിനക്ക് അർഹിക്കുന്നത് ഞാൻ തരും. പറഞ്ഞിരുന്നു അതാണ് നമുക്ക് വേണ്ടത്. നമസ്കാരം. മൊത്തം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അഞ്ച് അതിഥികൾ, അഞ്ചു പേർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇതെന്തായി കോലം? ഓണമല്ലേ, അപ്പൊ അത്തം നടുക്കുന്ന കിടക്കട്ടെ. ഞങ്ങൾക്ക് റംസാനാണ് പച്ചയുടെ. ഇത് ചതയ ദിനത്തിൽ ആരും ചതച്ചത്? നമ്മള് ഓണത്തിന് ഓരോ ഓണത്തിരി ഓണം അല്ലേ, അല്ലേന്ന് ചോദിക്കണ്ട, പാതകം ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കണ്ട. ആണ് ആണ് ഓക്കെ. പക്ഷെ അസീസൊക്കെ വന്നപ്പോ തന്നെ പറഞ്ഞു, ഇനി ഈ ഷർട്ട് ജന്മത്തിന് സ്ഥലത്ത് ഇടാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ പരിപാടിയിൽ വന്നു. എല്ലാ ഈ എപ്പിസോഡ് ചതയത്തിനും ഇവിടെ രണ്ട് പച്ചയിരുമുണ്ട്. ഇത് നിബിധനത്തിനുള്ള ഇത് ഏതെങ്കിലും കാക്ക കണ്ണുകൂടാതിരിക്കാൻ, ഇത് പിന്നെ ഓണത്തിന് ഉപയോഗിക്കാം. പൂക്കളുണ്ട് അല്ലേ. ഗുമസ്തൻ, ഗുമസ്തന് നമ്മള് കേൾക്കുന്ന വാക്കാണ് ഗുമസ്തൻ. അഡ്വക്കേറ്റിന്റെ ഗുമസ്തൻ, ഗുമസ്തൻ എന്താണ് ഗുമസ്തൻ? ഗുമസ്തൻ വെച്ചാൽ വക്കീലിനെ സഹായിക്കുന്ന ഒറ്റ കൗണ്ടർ. ഇതാണ് എനിക്ക് വേണ്ടത്. തെറ്റൊന്നും പറഞ്ഞില്ലോ, തെറ്റ് പറയാത്തോണ്ട് ആ ഞാൻ ജിച്ചത്. പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ടാ വക്കീലിനെ സഹായിക്കുന്ന ആളാ, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഗുമസ്തൻ വക്കീലിനെ സഹായിക്കുന്ന ആള്, അഭിനയിച്ചപ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴും നല്ല പടം വിജയിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലേ ആ ഗുമസ്തൻ ആവുള്ളൂ. ആരാ ഗുമസ്തൻ? ഈ ഗുമസ്തന്റെ വക്കീൽ ആരാ? അല്ല, ദിലീഷ് ബദൽ. ദിലീഷ് ബദൽ കിടക്ക ട്രൈ, ഇവനെ പറ്റിക്കാം. കിടക്ക ട്രൈ, ഇയാളെ പറ്റിക്കാം. എന്നെ പറ്റിക്കാം? പുള്ളിനെ പറ്റിച്ചിരുന്നേ. സിനിമ കാണുമ്പോ ചേട്ടും പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നല്ലേ. നല്ലൊരു സിനിമ. ഞാൻ ഈ സിനിമയെ കുറിച്ച് കുറെ ആളുകൾ കണ്ടവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ നല്ലൊരു സിനിമ എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, നിങ്ങൾ പറഞ്ഞിരുന്നു, പറഞ്ഞിരുന്നു, കണ്ട ആളുകളും പറഞ്ഞിരുന്നു കേട്ടോ ഓൾറെഡി എന്നോട്, ഈ സിനിമ നല്ല സിനിമയാണ്. ആ സിനിമ നല്ലതായോണ്ട് നമ്മളിപ്പം ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ എത്ര മണിക്കാ? 9 മണിയാവാണ്. ആ സിനിമ നല്ലതായോണ്ട് നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്ത ജോലിക്ക് നമ്മൾ എന്തായാലും പോകണം. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നുണ്ടെങ്കിൽ സിനിമയോടുള്ള ഇഷ്ടം സിനിമ നല്ലതായോണ്ട്, പ്രേക്ഷകർ നമ്മൾ തള്ളാനിരിക്കുന്നതല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം. ഗുമസ്തന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ, ആ ഒരു കഥാപാത്രം കേട്ടപ്പോൾ എന്താണ് തോന്നി? അതായത് ഒന്ന് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ത്രില്ല് അടിച്ചു. നമ്മളെന്താ പറയുക, ഓ ഇത്രയും കാലം അറിയാലോ, ഞാൻ 10-12 വർഷമായിട്ട് സിനിമയിൽ ഇങ്ങനെ ചെറുതും വലുതും വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് എന്നോട് ഒന്ന് കഥാപാത്രം പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ കഥ കേട്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇത് നടന്നിരുന്നെങ്കിൽ, ഇത് കെട്ടിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് കൊതിച്ചു. അങ്ങനെ അതാണ് ആ കഥ കേട്ടപ്പോൾ സ്ക്രിപ്റ്റ് എടുക്കുക എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ ദൈവം സഹായിച്ച് അത് വൃത്തിയായിട്ട്, അത് നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടായി, ഡയറക്ടർ അമ്മയുടെ അത്രയും നന്നായിട്ട് മേക്ക് ചെയ്തു, അത് ക്യാമറമാൻ കുഞ്ഞുണ്ണിയായിരുന്നു, അദ്ദേഹം ഗംഭീരമായിട്ട് അത് എടുത്തു. എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അതങ്ങ് ആഗ്രഹിച്ചു, അത് സ്വപ്നം കണ്ടു, അതിനുവേണ്ടി ശ്രമിച്ചു, അത് നടന്നു. അതാണ് സംഭവിച്ചത്. തിയേറ്ററിലേക്ക് എത്തിയാണ് അല്ലേ? ഈ റോഡ് ഈ സ്ക്രിപ്റ്റുകൾ നമുക്കറിയാം, കണ്ണൂർ സ്കൂളിൻ്റെ സ്ക്രിപ്റ്റ് സിനിമ ഏറ്റവും ഹൈപ്പിലേക്ക് എത്തിച്ചാണ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ കൂടിയാണ് ചോദിക്കുന്നത്, ആക്ടറിനൊന്നും മാറ്റി നിർത്തിയുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും നമുക്ക് ഒരു സിനിമയുടെ ഒരു വിജയത്തിൻ്റെ ഒരു കഥയിലാണല്ലോ ഒരു വിജയം പഞ്ചുണ്ടാവും.
അങ്ങനെ ഇതിലേക്ക് അടുപ്പിച്ചത് എന്തായിരിക്കും? അല്ല, ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഈ പറഞ്ഞത് തന്നെ പള്ളിപ്പാടൻ എന്ന് പറഞ്ഞ മുഖ്യ കഥാപാത്രം പുള്ളിയാണ്. ഞാൻ ഇതിൻ്റെ സംവിധാനമായിട്ട് നമുക്ക് നല്ലൊരു അടുപ്പമുള്ള, നമ്മൾ ഇപ്പോഴും പറയല്ലോ നമ്മൾ ഈ സൗഹൃദങ്ങൾ നമ്മളിലുള്ള ഉള്ള പെർഫോമറെ കുറച്ചും കൂടി വഹിച്ചതാണ്. നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ഒരു ചെറിയൊരു ലിബേർട്ടി വേണം എല്ലാ ഏത് നടനാണെങ്കിലും എന്നുണ്ടെങ്കിലും. അപ്പം അങ്ങനെ ചട്ടക്കൂടി നിർത്താതെ നമ്മൾ അഭിനയിപ്പിക്കുന്ന സംവിധാനത്തിലുള്ള ഒരാളാണ്. പല ആൾക്കാർ പല നവാഗതരുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് അമൽ എന്നുള്ള വ്യക്തിയോടൊപ്പം ഞാൻ രണ്ടാമത്തെ സിനിമയാണ്, എതിരെ എന്നുള്ള സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ കഥാപാത്രങ്ങളോട് ചേട്ടൻ ഈ ഒരു പരിപാടി ചേട്ടൻ ചെയ്ത് നന്നായിരിക്കും എന്നുള്ളത് ഞാൻ കഥയെക്കുറിച്ച് അങ്ങനെ ഇത് കാര്യം വേണ്ടി ചോദിച്ചത്. ഇപ്പോൾ പോലീസ് കഥാപാത്രങ്ങൾ വീണ്ടും പോലീസ് പരിപാടി പിടിക്കണമെന്ന് ചേട്ടൻ ചെയ്ത് നന്നായിരിക്കും, നമ്മുടെ ടീമിനൊപ്പം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ജെയ്സാണ് അതിൻ്റെ പരിപാടി, പിന്നെ ഇതിനകത്ത് സീസണുണ്ട്, വിവരുണ്ട്, കൈലാഷുണ്ട്, ദിലീഷ്. അപ്പൊ അങ്ങനെ ആ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യുന്നുള്ളത് നമ്മള്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു നല്ല തോതിൽ എഴുതിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പൂർണ്ണമായിട്ട് എനിക്ക് എന്നെ കഥയെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റാണ് റിയാസിന്റെ. റിയാസ് ഇസ്മത്തുള്ള ഒരു പുതിയൊരു എഴുത്തുകാരൻ കൂടി എന്താ പറയുക ഇവിടെ എന്താ പറയുക പുള്ളിയും കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ കുഞ്ഞുണ്ണി, പിന്നെ മ്യൂസിക് സ്റ്റീഫൻ അല്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിനോയ് എസ് പ്രസാദ് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒരു അരങ്ങേറ്റം കൂടിയാണ്. ആ ഒരു അരങ്ങേറ്റത്തിൽ ഒരു വീണ്ടും പറഞ്ഞ പോലീസ് വേഷം എന്ന് കേട്ടപ്പോൾ ഒന്ന് ബൈക്കോട്ട് പോയെങ്കിലും പക്ഷെ അത് നമുക്ക് ചേർന്നൊരു കഥാപാത്രം എന്ന് മനസ്സിലാക്കി. ആ അതെ, അല്ലെ, നമ്മളീ പറഞ്ഞ കേട്ടപ്പോൾ ഇപ്പോൾ നാളെ ചേട്ടനിപ്പോൾ ഒരു പടം സംവിധാനം ചെയ്യണം. അപ്പം നമ്മൾ നിങ്ങളെന്നുള്ള വ്യക്തിയിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഫോർ എക്സാമ്പിൾ നല്ലൊരു കഥ ഒരാൾക്ക് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് മെയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു നല്ല തിരക്കൽ എത്ര മോശമായിട്ട് എടുത്താലും ഒരു പരിധിയിൽ ഓടും, പക്ഷെ ഒരു മോശം തിരക്കഥ എത്ര നന്നായിട്ട് എടുത്താലും ഓടില്ല എന്ന് പറയുന്നത്. ഒരു അവതരണ രീതി എന്ന് പറയുന്നത് അമൽ കെ ജൂബി എന്ന് പറഞ്ഞ സംവിധായകനായിക്കോട്ടെ, ഈ എഴുത്തുകാരനായിക്കോട്ടെ, രണ്ടുപേരും നല്ല തോതിൽ പറഞ്ഞ് അവതരിപ്പിക്കാനും പതിപ്പിക്കാനും കഴിവുള്ള വ്യക്തികളാണ്, നന്നായിട്ട് എടുക്കാനും അറിയാം. അപ്പം അങ്ങനെ ടീമിനൊപ്പം നമ്മൾ നിന്ന് കൊടുത്താൽ മതി, അത്രയൊക്കെ തന്നെയാണ്. നമ്മൾ കണ്ണൂസ് കൊണ്ട സമയത്ത് ചില നടന്മാരെ മാത്രമേ നമ്മൾ പുറകെ നടന്ന് ബുദ്ധിമുട്ടിച്ച് നമ്മളകത്തോട്ട് കയറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ മോശമാക്കില്ല, നമ്മൾ ആ ജോലി നന്നായിട്ട് അർപ്പണബോധത്തോട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞു. അസീസിന്റെ മുഖത്തേക്ക് പെട്ടെന്ന് നോക്കിട്ടോ, ആ ഡയലോഗ് പറഞ്ഞപ്പോൾ അസീസൊക്കെ ഒരു ഒരു മാസം മുമ്പൊക്കെയാണ് നമ്മുടെ കണ്ണൂർ സ്കോഡിൽ കയറുന്നത്. പക്ഷെ എന്നിട്ട് മുമ്പ് ഇതുമാത്രം ശാരീരികമായിട്ട് അധ്വാനിച്ചു അല്ലെ, ഓട്ടവും കാര്യങ്ങളും അങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്തു, ഭക്ഷണം നിർത്തി, തടി കുറച്ചു, തടി കുറച്ചു, എല്ലാം ലുക്ക് മാറ്റി. ബിബിന്റെ നോട്ടത്തിൽ എന്തോ ഒരു ചേട്ടാ ഒരുപാട് നടന്നാരെ പുറകെ കടന്ന് ഇന്നാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചേട്ടന്റെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി അപ്പൊ ഞാൻ നോക്കിയപ്പോ ഓരോ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ അതായത് ചേട്ടനെ അല്ലാന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അതിലൊരാൾ ഞാനായിരുന്നു, ഞാൻ വേറെ പഠിച്ചു തന്നെയല്ലേ ഉള്ള ചേട്ടാ. ഞാനത് ശ്രദ്ധിച്ചാണ്, ഈ അസീസ് കൗണ്ടറിന്റെ ആളാണ്, ബാർ കൗണ്ടർ അല്ല ഉദ്ദേശം, ബാറിന്റെ കൗണ്ടർ അല്ല. അത്ര ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അല്ലേ? ഒരുപാട് വിവിനെ സംബന്ധിച്ച് വിവിനെ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ, ബാഡ് ബോയ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു, ഈ സിനിമ റിലീസ് ആവുന്നു, അവർ രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ, രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ, രണ്ട് സിനിമയും സൂപ്പർ ഹിറ്റ് ആവണം, കാരണം രണ്ട് സിനിമയും നല്ലതാണ്. അത് തന്നെയാണ്, ഈ സൂപ്പർ ഹിറ്റ് ആവണം, ഇനി വരാൻ പോകുന്ന സിനിമയും ഹിറ്റ് ആവണം. അതിനുവേണ്ടിയല്ലേ ചേട്ടാ നമ്മളിങ്ങനെ പണിയെടുക്കുന്നത്. ഇതിലെ കഥാപാത്രം, ഇതിലെ കഥാപാത്രം ഈ പടത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഇദ്ദേഹത്തിന്റെ മകന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ ഈ ക്യാരക്ടർ ചെയ്യാൻ സത്യം പറഞ്ഞ വലിയ എന്താ പറയുന്ന ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. കാരണം എനിക്കെപ്പോഴും ഈ പടത്തിൽ ആദ്യമായിട്ട് ജെയ്സേട്ടൻ എന്നോട് ഇങ്ങനെ ഇതിൽ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടായില്ല, സാധാരണ സ്ക്രിപ്റ്റ് കേൾക്കാണ്ട് അങ്ങനെ നമ്മൾ പറയില്ലല്ലോ കേട്ടോ. അപ്പോൾ സ്ക്രിപ്റ്റ് പക്ഷേ കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്ക്രിപ്റ്റ്, ഇവർ നന്നായിട്ട് നെറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇതിൽ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ സെറ്റിൽ ചെല്ലുന്നത്. സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനറിയാം, ഞാൻ കുറച്ച് നാൾ ഒരു ഇത്തിരി ഗ്യാപ്പിലായിരുന്നു. വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ അധികം പരിപാടികൾ കമ്മിറ്റ് ചെയ്യുമൊന്നും ഉണ്ടായിരുന്നില്ല, എഴുത്തുമായി ബന്ധപ്പെട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അഭിനയിക്കാൻ ഇവരുടെ സെറ്റിലേക്ക് ചെന്നപ്പോൾ ഇവർ തന്നൊരു സ്വീകരണവും
ഇവർ എന്നോട് കാണിച്ച ഒരു സ്നേഹവും പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കോൺഫിഡൻസ് തന്നെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ്, അതൊക്കെ ഡയറക്ടറിനോടും എൻ്റെ പ്രൊഡ്യൂസറോടും എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു പ്രത്യേകം നന്ദി റൈറ്ററോടും ഒക്കെ പറയുന്നുണ്ട്. ഒരു അച്ഛൻ കഥാപാത്രമാണ് ചെയ്യുന്നത് അല്ലെ, ആ കഥാപാത്രത്തോട് യോജിച്ചു വയ്ക്കുകയാണ് മകനായിട്ട്. അതെ, ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അച്ഛൻ മകൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്കുള്ളിലെ. അല്ല, ഈ പുള്ളിനെ അച്ഛാന്ന് വിളിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ടാർഗറ്റ് ആയിരുന്നു, കാരണം വേറെ പലതൊക്കെ വിളിച്ച് ശീലിച്ചു. അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിന്റെ ഏറ്റവും. അതെ അതെ, അപ്പോഴാണ് അവിടുന്ന് വരുന്നുണ്ട്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള അഭിനയമായിരുന്നു ജയിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് അവിടെ ചെയ്തപ്പോൾ അത്രയും ഫീൽ ചെയ്തില്ല. ഞാൻ ഈ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നേരത്തെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിച്ചാൽ ജോയിച്ചേട്ടന് ജോസഫ് കിട്ടിയ പോലെ തന്നെ ഈ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടട്ടെ, പ്രാർത്ഥിക്കുക നമുക്ക്. അത് ഞാനിവിടെ കുറേ പേര് പറഞ്ഞു ആ ഒരു കഥാപാത്രത്തിലേക്ക് താങ്കൾ എത്തുന്നു എന്ന് പറയുമ്പോൾ ജയിച്ചതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അഭിമാനമാണ്. അങ്ങനെ ഉണ്ടാകണം അല്ല, ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എങ്ങനെ പിടിച്ച് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടഫായിരുന്നു ഇവരുടെ കൂടെ ഭക്ഷണത്തിന്റെ സമയത്തൊക്കെ. അല്ല, പെർഫോമൻസിന്റെ കാര്യത്തില് ഇപ്പൊ ബിബിൻ പറഞ്ഞ പോലെ ജയ്സേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. നമ്മൾ ജയ്സേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പറയാണ് ജയ്സേട്ടൻ ഈ സിനിമയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ജയ്സേട്ടനെ മനസ്സിലിപ്പോ എന്താണ്? എല്ലാ എല്ലാരും എന്നെ വിളിച്ചത് ജയ്സേട്ടനാണ്. ജയ്സേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം നോക്കിയതാണ്, എല്ലാം പുള്ളി ട്രൈ ചെയ്തു. പുള്ളിയുടെ ഒരു ശ്രമമാണ് ഈ സിനിമ. ഒരു കഥയോ കാര്യങ്ങളൊന്നും എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ സിനിമയും കണ്ടിട്ടില്ല. എന്റെ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഇതിന്റെ ഒരു വൺ ലൈൻ, ഒരു ഡീറ്റെയിൽ സ്ക്രിപ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജയ്സേട്ടന്റെ ഒരു ബലത്തിലാണ് സിനിമ വന്നത്. പക്ഷെ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇത് ജയ്സേട്ടന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ പറയണം. നല്ലൊരു കഥാപാത്രം. ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സാറിന്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ഒരു നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പരമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ വെള്ള വെള്ള കിട്ടിട്ടുള്ളത്. ഇത്ര ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ കുറെ ആയി കണ്ടിട്ടുണ്ട്. ഒരു സിനിമയിൽ നിന്നും വലിയ ഗ്യാപ്പുകൾ വരാറുണ്ട് മക്കളിൽ, എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ? മനഃപൂർവ്വം ചില ബ്രേക്കുകൾ ഉണ്ടാവാറുണ്ട്, മനഃപൂർവ്വം അല്ലാത്ത ബ്രേക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ പരിപാടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തൊന്ന് സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. മമ്മൂക്കാക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അത് അത്രയും വലിയ പ്രൊഡക്ഷൻ ഉണ്ട്. മമ്മൂക്കാക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ കിടക്കട്ടെ അല്ലേ, ഉടനെ ഉണ്ടോ? ഉടനെ ഉണ്ടോ അല്ലേ, ഉടനെ ഉടനെ നടത്താനുള്ള പരിപാടിയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വരുന്നു. ചേർന്ന് ഇന്ന് കേട്ടോ നമ്മുടെ ഇത് മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. യെസ് അവിടെ ഓക്കെ ആണ് കേട്ടോ. കുറച്ച് പകരം വീട്ടിൽ കടലിലെ മീനൊക്കെ ചാവണം പുള്ളി ഇല്ലായിരിക്കണെങ്കിൽ
നിങ്ങളോട് അത് പറഞ്ഞിരുന്നോ? എടാ സൗഹൃദത്തിന്റെ പുറത്ത് പടം ചെയ്യാണ്, പക്ഷെ നിനക്ക് അറിയിക്കുന്നത് ഞാൻ തരും പറഞ്ഞിരുന്നു. നിങ്ങള് കോംപ്ലക്സ് എടുപ്പിച്ചൊരു കാര്യം അത് തന്നു കഴിഞ്ഞപ്പോ നമ്മള് ഇത്രയും നമ്മൾ അറിയിക്കുന്നുള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗം പറയണ്ടായിരുന്നു. അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ പ്രൊഡ്യൂസറിന്റെ മുഖത്തേക്ക് നോക്ക്, ഇതൊക്കെ തന്നെ കൂടുതലാണ്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മീൻകറി കിട്ടിയിട്ടില്ല. ഞാൻ ഡെയിലി പോയി വരുന്നതുകൊണ്ട് ഈ മീൻകറി എനിക്ക് മിസ്സായി. അല്ല, ഇനിയെല്ലാം കറികൾ വരാൻ വന്നു പടത്തിന്റെ. എനിക്ക് ഒരുപാട് കറികൾ കിട്ടും. റിലീസ് കഴിഞ്ഞിട്ട് സക്സസ് ഒക്കെ ആകുമ്പോഴുള്ള കറികളുടെ എണ്ണം കൂടാൻ പോവാണ്. അതാണ് സിനിമ. അപ്പം അത് ചോദിക്കും എനിക്ക് മാത്രമാണ് കളിക്കുമ്പോ ചിലപ്പോ കിട്ടാതിരിക്കും. പണ്ടപ്പ എപ്പോഴും കിട്ടുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ചേച്ചേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊക്കെ എടുക്കുമായിരുന്നു. ആ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ പറയുന്നത് പോലെ എനിക്ക് കേട്ടു, നമ്മളിപ്പോ സംസാരിക്കുമ്പോ തന്നെ നമ്മളൊരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് എന്തുമാത്രം സന്തോഷത്തിന്റെ മുഹൂർത്തമുള്ള സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ് വരുന്നത്. അപ്പൊ ഈ സിനിമയുടെ ഒരു വിശ്വാസത കൂടുവാണ്. നമ്മൾ വെറുതെ പറയുകയല്ല, എൻ്റെ ഒരു കാഴ്ച. നമുക്ക് പല ഇന്റർവ്യൂ നമ്മൾ ഇരുന്നുണ്ട്, പല സ്ഥലത്തും നമുക്ക് പലതും സംസാരിക്കാൻ പറ്റാതെ. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ വിരിഞ്ഞൊരു സിനിമയാണ്. അതായിരിക്കും ഈ സിനിമയുടെ വിജയം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു വിഷയമില്ല. 27-ാം തീയതി റിലീസ്, സിനിമകൾ വരും, വിജയിക്കും, ചിലത് പരാജയപ്പെടും. നമ്മളത് മുൻകൂട്ടി കണ്ടല്ലോ ഒരു സിനിമ എടുക്കുന്നത്. അത് കറക്റ്റ് കാര്യമാണ്. അതായത് ഈ പടം, അതാ ഞാൻ പറയുന്നത്, ജയപരാജയങ്ങള് നമുക്കറിയത്തില്ല. അത് വേറൊരു ഐറ്റമാണ്. അതിനൊരു മാജിക് ഇനി തിയേറ്ററിലാണ് സംഭവിക്കേണ്ടത് അല്ലേ? അതിന് നമ്മളെടുത്ത എഫേർട്ടോ നമ്മുടെ കഷ്ടപ്പാടായിട്ട് സത്യത്തിൽ ഒരിക്കലും ഒരിക്കലും. പക്ഷേ നല്ലൊരു സിനിമയുടെ ഭാഗമായതിന്റെ അഭിമാനത്തോടു കൂടിയാണ് ആ സന്തോഷം നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. നമ്മളൊരു നല്ല സിനിമയുടെ ഭാഗമാണ്, നമ്മൾ നല്ല സിനിമയുടെ ാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റിവിറ്റി നമ്മൾ ലൊക്കേഷനിലുണ്ട്. തീർച്ചയായിട്ടും അസീസ് ഈ പല സിനിമകളിലും അഭിനയിച്ചവരാണ്. പല സിനിമ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ കുറേ സിനിമയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. അസീസിന് എന്നും മനസ്സിൽ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം ഏത് സിനിമയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. ചാട്ടയടിക്കാം. ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന കഥാപാത്രം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയൊരു എനിക്ക് എന്താണോ ജയന്റെ ഇഷ്ടമല്ലേ, ഇഷ്ടപ്പെടും. പക്ഷെ എന്റെ ജീവിതം മാറ്റി മറിച്ചത് ഞാനൊരു ആക്ടർ എന്ന് മലയാള സിനിമ അംഗീകരിച്ചത് കണ്ണൂർ സ്കൂളിലെ 100% ജോസ്. അതിനകത്തൊരു സംശയമില്ല. അതിന് തൊട്ടു മുമ്പാണെങ്കിൽ മണ്ണില് കഥാപാത്രം, വലിയ കഥാപാത്രമാണ് മമ്മൂക്കാട് പോലുള്ള കഥാപാത്രം, അതും പറയുന്നു. പക്ഷെ അസീസ് എന്നൊരു വ്യക്തിക്ക് ആ ഒരു പേരും പ്രസക്തിയും കിട്ടിയത് കണ്ണൂർ സ്കൂളിലാണ്. പിന്നീട് ഇവിടെ നിൽക്കാൻ പോലും സമയമില്ലായിരുന്നു അസീസിന്. എത്രയോ സിനിമകളാണ് അല്ല അല്ല അതും അതല്ല അത് നിങ്ങള് നമുക്കിത് പറയണ്ടേ? അല്ല തീർച്ചയായിട്ടും. കാരണം എന്നെ എല്ലാരും ഒരുപാട് പേര് വിളിച്ചു വാഴ സിനിമ കണ്ടിട്ട്. പക്ഷെ ബിബിന്റെ ഒരു വിളി ഒരു ഞാൻ ഞെട്ടിപ്പോയി ഒരു ഇതായിരുന്നു. എന്തോ എന്റെ ഇങ്ങനെയൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബ്ലഡില് ഒരു മിമിക്രിക്കാർ കിടപ്പുണ്ട്. കോണട്രാ നമ്മള് ചെയ്യൂന്ന് കാണിച്ചപ്പോ. കാരണം അവൻ എന്നെക്കാളും ആ പടം വിജയിച്ചതിലും ഞാൻ ചെയ്ത ക്യാരക്ടർ എന്നെക്കാളും ബിബിൻ ആസ്വദിച്ചു, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടു, അതിൽ അഭിമാനിക്കുന്നു. എനിക്ക് ആ ഒറ്റ കൂടെ എന്താന്ന് പറയുക, ഇവർ മൂന്നുപേരും മിമിക്രിക്കാരായ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മള് പല കാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോ അത് മിമിക്രിയാവും. മൂന്നുപേരും ഒരുമിച്ച് വരെയല്ലോ ഫ്രെയിമിലേക്ക്. മിമിക്രിയാവും എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കലാണ് പോയത്. ഇത് അതിന് പകരം ഈ മൂന്ന് പേരെ കൊണ്ടുവന്നിട്ട് ഇത്രയും നല്ല കഥാപാത്രം, അതും എന്തൊരു നല്ല മുഹൂർത്തങ്ങളാണ് ആ സിനിമയിൽ.
പിന്നെ അപ്പൊ എനിക്കത് കണ്ട് അഭിമാനം തോന്നുകയെന്ന് പറയുന്നത് കല്യാണ വീട്ടിലെ പെർഫോമൻസ്, പിന്നെ അതുപോലെ നോബിച്ചേട്ടന്റെ പക്വതയുള്ള അച്ഛൻ, എന്റെ അപ്പനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കഥാപാത്രമാണ് അതേപോലെ. അപ്പൊ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ അത്ര ആവേശത്തോടെ പറഞ്ഞത് ബി പ്രൗഡ് ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ളത് തോന്നി. അതോ ഇവര് തോന്നിപ്പിച്ചു, അത് വലിയ കാര്യമില്ല. പുതിയ ഹൈദർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ പടത്തിൽ ഞാൻ മറ്റേ അസീസിന്റെ അടുത്തും മറ്റേ നോബിയുടെ അടുത്തും പലരും ഞാൻ വിളിച്ചു. എനിക്ക് ഞാൻ ബിബിനെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ഒരു കളി ഇവർ ആ സമയത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി 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 കട്ട. നമ്മൾ പൊതുവെ നമ്മൾ എല്ലാ പടങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ മാറ്റർ, ഇപ്പോൾ നോബി വാഴ നടുന്ന കാര്യം മുപ്പേരുടെ അടുത്ത് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റിലെ രണ്ട് പേര് ഇത് വേണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണം, ഇത് കഴിഞ്ഞ് നേരെ പോണത് ഇവർ പുള്ളിയുടെ അടുത്ത്, അത് കഴിഞ്ഞ് വേറെ ജതീഷിൻ്റെ അടുത്ത് പോകും, പിന്നെ അത് കഴിഞ്ഞ് നേരെ വേറെ മറ്റേ നമ്മുടെ ജിബിന്റെ അടുത്ത് പോകും. അപ്പൊ ഇത് എന്താ കാര്യം വെച്ചാൽ, അപ്പൊ നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് തോന്നും ഇമോഷണൽ കണക്ഷൻ വിട്ടുപോകും. പക്ഷെ അപ്പോഴേക്കും പുള്ളിയുടെ മകനെ മറ്റേ മറ്റേ അപ്പാപ്പൻ കളിയാക്കി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ചൊറിക്കുന്ന പുള്ളി പൊട്ടിച്ചു കഴിഞ്ഞു, പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പുള്ളി മകനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഞാൻ അടിച്ച് എങ്ങനെ അതൊക്കെ ഒരു ഭാഗ്യമാണ് കണ്ണൂർ സ്കോഡ് ഒന്ന് കിട്ടിയിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളായിട്ട് ജയ ജയലളി. അല്ല, ജയ് ജയഹൊക്കെ അസീസിനൊക്കെ എത്രയോ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് മിമിക്രി എന്ന കലയിൽ നിന്ന് അസീസിന് അല്ല മിമിക്രി എന്ന കലയാണ് ഞങ്ങൾ ഇരുന്ന് ഞങ്ങളൊരു മൊത്തം ഞങ്ങൾ സംസാരിച്ചാണ്. അന്നൊന്നും അസീസിനൊക്കെ സിനിമയ്ക്ക് അത്രയും ആവശ്യമില്ലാത്തൊരു കഥാപാത്രമായി മാറിയായിരുന്നു. ആസീസ് വേണ്ട എന്ന് പറഞ്ഞ ഡയറക്ടർമാരുണ്ടെന്ന് എനിക്ക് ഞാൻ മുഖത്ത് വെക്കുന്ന ആസീസിനോട് പറയാം, എനിക്കറിയാവുന്ന കഥയായുണ്ട്. പക്ഷെ അതീതൊക്കെ മാറിയപ്പോൾ ആസീസിനെ തേടുന്ന അവസ്ഥയിൽ എന്നും കലാകാരന്മാർക്കൊരു വിലയുണ്ട്, കലാകാരന്മാർക്കൊരു ജീവിതമുണ്ട്, കലാകാരൻ നല്ല കലാകാരനെ ആരും അംഗീകരിക്കുകയും ചെയ്യും. ആസീസിന് അതിന് യാതൊരു മാറ്റവും ഇല്ല. എഫർട്ടും ആത്മാർത്ഥതയും വേണം. വേണം വേണം, തീർച്ചയായിട്ടും. നമ്മൾ തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ആ പടത്തിലുണ്ടായിരുന്ന ഒരു അച്ഛൻ മകൻ ബന്ധം എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിൽ വേറൊരു രീതിയിലുള്ള ഇതുവരെ കാണാത്തൊരു അച്ഛൻ മകൻ ബന്ധം ഈ സിനിമയിലുണ്ട്. അതാണ് അതിന്റെ കണക്ഷൻ. ഇതുവരെ ഇപ്പൊ അതിൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻ, ഇതിന്റെ എന്താണ് ഈ സ്നേഹബന്ധം, എന്താണ് ഈ കഥ, എന്താണ് ഇതിലെ ക്രൈം എന്നുള്ളതാണ് ഇതിന്റെ കഥ. ഈ സിനിമ ഈ ഗുമസ്തം പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബന്ധങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു ബന്ധങ്ങളുള്ള സബ്ജക്റ്റിന് എപ്പോഴും വാല്യൂ ഉണ്ട്. നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്തു ബന്ധങ്ങൾ വേണം, ഇല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെ പോകുമ്പോഴാണ് സിനിമകൾ കൂടുതൽ പരാജയം വരുന്നത്. അത് നിങ്ങളല്ല, നിങ്ങൾ രണ്ടും സ്ക്രിപ്റ്റ് റൈറ്റർമാരാണ്, നിങ്ങൾക്കത് അറിയാം, ആക്ടേഴ്സുമാണ്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള സിനിമയ്ക്ക് ഒത്തിരി വാല്യൂ ഉണ്ടെന്ന കാര്യത്തിന് സംശയമില്ല. ഈ ഇപ്പം പറഞ്ഞ പോലെ അച്ഛൻ മകൻ ബന്ധം എന്ന് പറഞ്ഞില്ലേ, അത് എനിക്കിപ്പോഴും ഈ മേക്കപ്പ് കണ്ടിട്ട് ആ അച്ഛൻ്റെ മേക്കപ്പ് കാണുമ്പം അതൊരു പക്വത വന്ന ഒരു അച്ഛനാണ്, മനസ്സിലായോ? ആ പക്വത ഉള്ള അച്ഛന്റെ മോൻ എന്തായിരിക്കും എന്നുള്ള സിനിമ കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതൊരു വല്ലാത്ത മകനായിരിക്കും. അച്ഛൻ തന്നെയാ, അച്ഛൻ അല്ല. ഈ ലൊക്കേഷനും ഈ മാതിരി പ്രശ്നമായിരുന്നു ഇവര് നിങ്ങൾ വരുമ്പോ. ഞങ്ങള് ജേസന്റെ അടുത്ത് പോയിട്ടില്ല, കാരണം ഫുള്ളി ഫുൾ ടൈം ക്യാരക്ടർ എപ്പോഴും എന്റെ ഫുൾ ടൈം ക്യാരക്ടറായിട്ട് എന്റെ അമ്മയായിട്ട് അഭിനയിച്ച അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇപ്പോഴാണ് കണക്ഷൻ അസീസ് അത് ലേറ്റ് ആയിട്ട് പറഞ്ഞു. അവിടെ കേരളം വെറുതെ കിടക്കും. ഒറിജിനലായിട്ടാ ചെയ്തു.
പുള്ളി അടുത്ത് നിന്നപ്പോ അൽഫാമിന്റെ മണം അതെന്താണെന്നറിയാമോ, പുള്ളിയുടെ തലയൊക്കെ പുള്ളി അതിന്റെ മണം. ചില പുള്ളിയുടെ ഒരു വളരെ ഡിസ്റ്റന്റ് ആയിട്ടൊരു ആന്റി പറഞ്ഞ് പുള്ളി തൃശ്ശൂർ ചെന്ന്, തൃശ്ശൂർ ചെന്നപ്പോ ധൃതി പിടിച്ച്, എല്ലാരും കൂടി ധൃതി പിടിച്ച് പെട്ടെന്ന് ആക്കണം പെട്ടെന്നാ വന്നപ്പോ പുള്ളിക്കരത്തി അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞ അയൺ ചെയ്ത് തൊലിയിലൊക്കെ കൊണ്ട് പൊള്ളിച്ചങ്ങട്ട് അയൺ ചെയ്തു. അപ്പൊ ഈ സാധനം ആ ഡൈറ്റ് കളറും അകത്തെ രക്തം എല്ലാം ചേർത്ത് ഓറഞ്ച് നിറ, ഓറഞ്ച് കളറായിട്ടാണ് ഡൈറ്റ് കളറും രക്തവും ഓറഞ്ച് ആയി, ഓറഞ്ച് കളറായി. അത് പറഞ്ഞത് ഡോക്ടറാണെന്നറിയാം. ആ സമയത്ത് അവിടെ ഡോക്ടറായി. അപ്പൊ അങ്ങനെ പുള്ളിയോട് വരുമ്പോഴേക്കും ഈ ഓറഞ്ച് നിറത്തിലായിരുന്നു ആഫ്രിക്കൻ പാരറ്റിന്റെ തലവതിയായിരുന്നു. പിന്നെ അവസാനം ഇത് മേക്കപ്പ് റഹീം അല്ല ആരായിരുന്നു മേക്കപ്പ് റഹീമിനൊക്കെ ദേഷ്യം വന്നു. കാരണം ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന്റെ മുകളിൽ കളർ അടിക്കാൻ പോലും പോയി, അത്ര പൊറ്റ പൊറ്റയായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അതിന്റെ മുകളിൽ പിന്നെ എന്തൊക്കെ കളറൊക്കെ അടിച്ചു കാലാപ്പാനിയില് ഈ നമ്മുടെ പ്രഭുവിന്റെ മേത്ത് ഇങ്ങനെ തേപ്പൊട്ടി വെച്ചിട്ട് പൊക്കൂലേ, ഏകദേശം ഓറഞ്ച് കളർ, ഓറഞ്ച് കളർ, റോസ് റോസ്. അതിന്റെ മേളില് ബോംബെ ഭയങ്കര ഉദാഹരണം. ഒരു കഥാപാത്രത്തിന് വേണ്ടി ശരീരം മുഴുവൻ കൊടുക്കുന്നത് നമ്മൾ സത്യം, പക്ഷെ സ്വന്തം തല ഇങ്ങനെ കൊടുത്ത ഒരാള്. ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സിനിമയിലെ ഫലം കാണും. നമ്മള് തന്നെ കൊടുത്തോ കാണാം, തല അല്ല നമ്മൾ എന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു സിനിമയ്ക്ക്, തീർച്ചയായും. നമ്മുടെ ഡബ്ബിങ്ങിന്റെ സമയത്ത് പുള്ളി ഡബ് ചെയ്ത് കഴിഞ്ഞ ആത്മാർത്ഥത്തിൽ കൂടി ഞങ്ങൾക്കൊക്കെ പല ആൾക്കാർക്കും വേണ്ടി പുള്ളി ഡബ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു സീനിൽ എന്റെ ശബ്ദത്തിന് വരും വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു അമലെ ഇത് എന്താ പരിപാടി, ചേട്ടാ ജയിച്ചേട്ടൻ വന്നപ്പോ ജയിച്ചേട്ടൻ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നി, കുറച്ച് പോർഷൻ ചേട്ടൻ ഡബ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ കുറച്ച് ഡബ് ചെയ്തോട്ടെ നോക്കി. പിന്നെ എന്റെ മുകളിൽ അങ്ങനെ പല പല ഇമ്പ്രൂവൈസേഷൻ ആത്മാർത്ഥ കൂടിയിട്ടുള്ള പ്രാന്ത് കാരണം ഞാൻ നോക്കിയപ്പോ ആ വീട്ടിൽ പഴയ ഒരു ഹാർമോണിയം ഉണ്ട്, അവിടുത്തെ മ്യൂസിക്. ഞാൻ പറഞ്ഞു വേറെ പാട്ടില്ല കുഴപ്പമില്ല, അടുത്ത പാട്ടില്ല സ്വാതന്ത്ര്യ സമര സേനാനിരിക്കും പോലെ. ഒരു ഹീറോ തേച്ചൊട്ടിച്ചു ഒരു ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, ജീവിതത്തില്. ഇവരെ എന്തും പറഞ്ഞോട്ടെ, സിനിമ വന്നു കഴിയുമ്പോ കാണിച്ചു കൊടുക്കാം. എന്താണ് ഇന്ന് ഇതൊക്കെ കേക്കും, ഹിറ്റ് ആവും എന്ന് പറഞ്ഞു അല്ലേ? ഇത് ഇന്ന് ഇന്ന് ഇതൊക്കെ കേക്കും, ഹിറ്റ് ആവട്ടെ, ഞങ്ങളോട് ചൂടാവും. ഇത്രയും നല്ല ഇങ്ങനെ അൽഫാം എന്ന മണവും എനിക്ക് റോണിയൊക്കെ കുറച്ച് ബ്ലഡിന്റെ കളറുകളെ നമ്മൾ ധൃതി പിടിച്ച എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഈ ഒന്നാമത്തെ രീതി മറ്റേ സ്ത്രീകൾക്ക് ചെയ്യുന്നവൻ്റെ അത്ര മുടി ലെങ്ത് ഇല്ലല്ലോ. അപ്പൊ അവരൊരു ഡൈ ഇട്ടു, ഡൈ ഇട്ട് കഴിഞ്ഞപ്പോ മറ്റേ ഡയറക്ടർ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് ആയിക്കോട്ടെ എനിക്ക് പോവാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ ഈ സാധനം പെട്ടെന്ന് ഈ ധൃതി പിടിച്ച പറ്റാന്ന് പറഞ്ഞു. അപ്പൊ തൊലൂർ മനസ്സിലായ നമുക്ക് തൃശ്ശൂരിലൂടെ പോകാൻ പറ്റുള്ളൂ. അല്ല ഇതിനൊക്കെ തന്നെ ആലോചിച്ചു ഈ കോലത്തുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു അല്ലേ ഒരാളായിട്ട് കാണാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തുമാത്രം പണിയെടുക്കണം. ഈ ഗ്യാപ്പ് വരുമ്പോ ഇഞ്ചിൽ പാസിംഗ് ധൈര്യമായിട്ട് ഈ അസീസിന്റെ ആ ബോംബെക്കൂടെ അസീസിന്റെ മറ്റേ ബോംബെക്കൂടെ ഇടുന്ന കാര്യമൊക്കെ നമ്മൾ സിനിമ എഴുതിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ, കാണിച്ചു തരാം. അതിനൊക്കെ ഞങ്ങള് ഫലമുണ്ട്. പിന്നെ
പടത്തില് നല്ല എഫക്റ്റ് ആണ്. പുള്ളി ചില ഷോർട്സുകളിൽ നടന്നിട്ട് പോകുമ്പോ നമുക്ക് ഭയങ്കര ഗാംഭീര്യവും അത് ഫീൽ ചെയ്യാറുണ്ട്. അല്ല അതിപ്പം ജയ്സറിനത് ഇത് കുറെ കാര്യങ്ങളൊന്നുമില്ല, അല്ല കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ മേക്കപ്പ് ആക്കുന്നെങ്കിലും കുറെ കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ തൃശ്ശൂർ വരാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ചെയ്യണമെങ്കിൽ സമയമുണ്ടല്ലോ. പക്ഷെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഈ കഥാപാത്രത്തിലേക്ക് കീറി എന്ന് പറഞ്ഞു പിന്നെ ഇറങ്ങുന്നില്ലാത്ത അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമയിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തോട് ഇഷ്ടമാണല്ലോ അല്ലേ. എനിക്ക് ഇവിടെയും ഏറ്റവും കാര്യമായിട്ട് പറഞ്ഞ അച്ഛൻ മോൻ ബന്ധം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ചെങ്കിൽ ഈ കഥയിൽ എന്തോ ഒക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു ഗുമസ്തന്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ ഒരു വക്കീലിലെ ഗുമസ്തന്റെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ കോടതിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. പക്ഷെ അസീസ് കോടതി കയറാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറാത്തതുകൊണ്ട് അസീസിനെ അറിയാൻ പറ്റില്ല. ഏത് പടം പറ ആ പടം ഏ ചുമ്മാ അസീസ് എന്നോട് ചോദിക്കാൻ എല്ലാരും ചോദിക്കണം അട്ടോക്കിട്ടാണെന്നും കണ്ടിട്ടില്ല അല്ലെ എന്റെ ആസീസ് എവിടെയാണ് ടിക്കറ്റ് ഏത് എവിടെയാണ് പ്രാക്ടീസ് ചെയ്തത് നെടുമ്പങ്ങാട് കോടതിയില കുടുംബ കോടതിയിലായിരുന്നോ അതില് കുടുംബ കോടതിയാണെന്ന് ചോദിച്ച അതിലേക്ക് നമ്മള് ഓടി ഓടി വെച്ചത് സിനിമ എന്ന് വെച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ കാഴ്ചപ്പാടുണ്ടല്ലോ അല്ലേ മുൻ കാഴ്ചപ്പാടുണ്ടല്ലോ അല്ലേ. എന്തായാലും ഗുമസ്തൻ സിനിമ നമ്മളിപ്പോ സംസാരിച്ചിട്ട് ഗുമസ്തൻ സിനിമയെ കുറിച്ച് പറയുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ അതെല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. മേക്കപ്പിന്റെ കാര്യം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മക്ബൂൽ ഇപ്പൊ ഈ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള എനിക്കറിയാം, മക്ബൂലിനെ എനിക്ക് ശരിക്കും അറിയാം. മക്ബൂലിനും എനിക്ക് ഒരേ പ്രായമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം. ഒരേ പ്രായക്കാരാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന കൂട്ടത്തിലാണ്. അങ്ങനെയല്ല, കളിച്ച് വളർന്ന കാര്യത്തിൽ ഒരേ പ്രായം. അങ്ങനെയാണെങ്കിൽ മകളുടെ കല്യാണം പിന്നെ എനിക്കറിയാം. മക്കളുടെ പ്രായം ചിന്തിക്കാൻ പറ്റുന്നു. ഒരുമിച്ച് കളിച്ചത് അതായത് തൊടുപുഴയില് എന്റെ ഉമ്മച്ചിയുടെ വീടിന്റെ നേബർ നേബേഴ്സായിരുന്നു. സിനിമ ഹൈദർ അലി ആവുന്നതിന് മുന്നേ, അതായത് ആ നാട് കണ്ട ഏറ്റവും വലിയ വീഡിയോ മറ്റേ വെഡിങ് വീഡിയോഗ്രാഫർ ആയിരുന്നു. പറഞ്ഞൊന്ന് ബിൽഡപ്പ് നമ്മളെ സാധാരണ പ്രിൻസിപ്പളിന്റെ മകൻ ദാവൂദ് ഇബ്രാഹിം ആവുന്നതിന് മുമ്പ് അല്ലേ ഒരു ബീജം കൊടുക്കാൻ വേണമെങ്കിൽ ഞാനാ മക്ബൂലിനകത്ത് ഇപ്പൊ കാണുമ്പോ ആ മക്ബൂലിനൊരു വ്യത്യാസമാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അന്ന് മക്ബൂൽ എങ്ങനെയാണ്, ഞാൻ അന്ന് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള എന്തുകൊണ്ട് ഒന്നുമില്ല, ഞാൻ തിരിച്ചെടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയാണ്. അതാണ് അസീസിന് അത്രയും നല്ല സുഹൃത്തുക്കൾ ഇല്ലാത്ത ആളും എന്റെ കൂടെ സുഹൃത്ത് കൂടും ഇടയ്ക്കിടയ്ക്ക്. നമ്മള് പോക്കില്ല അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ വിളിച്ചാൽ ആദ്യം പറഞ്ഞത് വരണം. ഓക്കെ അല്ലേ. കുപ്പി ആ പല പല കുപ്പികളല്ലേ, കഷായ കുപ്പി, സോഡാ കുപ്പി, എല്ലാം വരും, എല്ലാം വരട്ടെ. അതെല്ലാം കൂടി ആഘോഷിക്കാൻ ഇതിന്റെ 50-ാം ദിവസം 100-ാം ദിവസം ആ കുപ്പികളെല്ലാം കൂടി ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാ കുപ്പിയും കൂടി എന്താ കഷായം കുടിക്കണ്ടോ. അപ്പൊ ഒരു സൂപ്പർ സിനിമ ആവട്ടെ, നന്നായിട്ട് ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. പ്രഷർ എന്തായാലും ഒരു സിനിമ, ആ സിനിമയുടെ അധ്വാനം, ആ സിനിമക്ക് എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിൽ വരുന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് സൂപ്പർ വിജയം ഉണ്ടാകട്ടെ. സിനിമകൾ കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഇത് പറയാം, നിങ്ങൾക്ക് തുറന്ന് പറയാനുള്ള അവസരമുണ്ട്, ആരെയും വിളിക്കാവുന്ന അവസ്ഥയുണ്ട്.
സിനിമ നല്ലതാണെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഇത് എന്റെ ഓണം, എന്റെ മൽജി ഓണം, മാസോണം സീസൺ 2.